കൊച്ചു കുഞ്ഞിതിനെ ഞാൻ എന്തോ ചെയ്യും. പോലീസുകാരും എന്നോടൊന്നും പറയത്തില്ല. ഞാൻ ഈ അഭിനയമായിട്ട് നീക്കുമ്പോൾ നിങ്ങളും ഞാനുമായിട്ട് ചേരുകയാണ്. ഇവിടെ നിന്ന് ഒരു എസ് ഐ ജോസ് മാന്തി സാർ പുള്ളിയാ നമുക്ക് ചൂരലെന്ന പേരിട്ട് ഈ ബ്ലോക്കിനും പോസ്റ്റബിളിനും കൂടുതലാണ്. ഇത് ചൂരൻ. ദിവസവും 80 കിലോമീറ്ററോളം സൈക്കിളിൽ യാത്ര ചെയ്യുന്ന മനുഷ്യൻ. നാട്ടുകാർക്കും അടുപ്പക്കാർക്കും ഇടപാടുകാർക്കും എല്ലാം ഇദ്ദേഹം ചൂരലാണ്. കാവുകളിൽ കയറി മുള്ളും മൂർക്കനും കടിക്കാതെ ചൂരൽ വെട്ടിയെടുത്ത് അത് കായംകുളം മുതൽ ചങ്ങനാശ്ശേരി വരെയും ആലപ്പുഴ മുതൽ അടൂർ വരെയുമുള്ള സ്കൂളുകൾക്ക് മുന്നിലെ കടകളിൽ കൊണ്ടുപോയി വിറ്റാണ് നമ്മുടെ ഈ ചൂരൽ ഉപജീവനം നടത്തുന്നത്. 9 വയസ്സിൽ ചങ്ങനാശ്ശേരിയിലായിരുന്നു കവലയില്. അവിടുന്ന് തിരിച്ച് 12-13 വയസ്സായപ്പോ ചെങ്ങുന്നൂരോ ചെങ്ങുന്നൂർ വന്ന് അവിടെ കുഞ്ഞിലെ എങ്ങനെ നടന്നു ഒത്തിരി കഷ്ടപ്പെട്ടു ജീവിക്കുക. സ്റ്റേഷനുകളിൽ ചൂരൽ വിളിക്കുന്ന മനുഷ്യനെ ചൂരൽ എന്ന് കളിയായും കാര്യമായും ആദ്യം വിളിച്ചത് പോലീസുകാരാണ്. പോലീസുകാരിട്ട ഈ വട്ടപ്പേർ എപ്പോഴോ ഈ മനുഷ്യന് ഉദ്യോഗ പേരോ സ്ഥാനപ്പേരോ ഒക്കെയായി. പിന്നെ ഇവിടെ നിന്ന് ഒരു എസ് ഐ നേരത്തെ ഇപ്പൊ ഡിവൈഎസ്പിയാണ് ജോസ് മാന്തി സാർ. പുള്ളിയാ നമുക്ക് ചൂരൽ എന്ന പേരിട്ട് ചെയ്യുന്ന തൊഴിലിൽ തന്നെ നാടേറ്റി വിളിച്ചപ്പോൾ അദ്ദേഹം എതിരൊന്നും പറഞ്ഞുമില്ല. ഇന്ന് കുട്ടികൾ വരെ ഈ മനുഷ്യനെ ചൂരലെന്ന് വിളിക്കുമ്പോൾ അതിലൊന്നും തെറ്റൊന്നും കാണുന്നുമില്ല ഇദ്ദേഹം. ചൂരലിൽ തീരുന്നില്ല ചൂരൽ എന്ന രാജപ്പന്റെ വ്യാപാരങ്ങൾ. ബ്ലോക്ക് മാറ്റാൻ ആനച്ചുവടി, പൈൽസിന് താർത്താവൽ, വാദത്തിന് കുറുന്തോട്ടി, സോറിയാസിന് ദണ്ഡപ്പാല, ഒരു സഞ്ചരിക്കുന്ന പച്ചമരുന്ന് ഷോറൂം കൂടിയാണ് നമ്മുടെ ചൂരൽ. ഇതാണ് ആനച്ചുവടി, ഇത് ബ്ലോക്കിനും കോൺസ്റ്റബിളിനുമുള്ള ഇതാണ് താർത്താവൽ. കുട്ടിക്കാലം മുതൽ തുടങ്ങിയ ചൂരലിന്റെ സൈക്കിൾ ചവിട്ട് ഇന്നും തുടരുകയാണ്. സൈക്കിളാണ് ചൂരലിനെ എല്ലാം. എല്ലാ യാത്രയും ഈ വാഹനത്തിൽ തന്നെ. സൈക്കിളിൽ ഒരു ബാറ്ററി, ഒരു റേഡിയോ, ഒരു ബോക്സ്, മുന്നിൽ അലങ്കരിച്ച സരസ്വതി ചിത്രം. ഈ സൈക്കിൾ ഇപ്പം ഇത് 4ാം വർഷം വെള്ളപ്പൊക്കം 2014 വെള്ളപ്പൊക്കത്തിന് മുമ്പെടുത്തത്. ഇതിപ്പം 4ാം വർഷം. ഇതിന് 9 സൈക്കിൾ ഉണ്ടായിരുന്നു, അത് ഇതെടുത്തപ്പോൾ അത് കൊടുത്തു. വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, എന്നാൽ ചേട്ടൻ വലിയ താല്പര്യം കാണിക്കാതെ വന്നതോടെ വിവാഹമേ വേണ്ടെന്ന് വെച്ചു. കല്യാണം കഴിച്ചില്ലെങ്കിലും കുടുംബവും മക്കളും വേണം. വരടത്ത് പോയി പെണ്ണ് കണ്ടു, ചേട്ടച്ചാരൊന്നും നടത്തിയില്ല. അതുകൊണ്ട് ഞാൻ സ്വയം കല്യാണം വേണ്ടെന്ന് വെച്ച് ഒരു കുഞ്ഞിനെ ഞാൻ ആശുപത്രി ചെന്ന് പറഞ്ഞു. അപ്പോൾ അവർ തമാശയായിട്ട് കരുതി, ഞാനത് ഇച്ചിരി ഇതായിട്ടിരുന്നു. അവരെന്നെ ഒരു ദിവസം വിളിച്ചു, വിളിച്ചേച്ചേ എന്നെ ഇതിനെ എടുത്തു തന്നു. ഞാനപ്പോൾ ചിരിച്ചു, കാരണം കൊച്ചൊരു കുഞ്ഞ്, ഇതിനെ ഞാൻ എന്തോ ചെയ്യും. അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയി, എൻ്റെ അമ്മയുണ്ടായിരുന്നു, അമ്മയും ഞാനും കൂടെ നോക്കി. അപ്പോൾ പിന്നെ അവരുമായിട്ടൊക്കെ കുഞ്ഞിന് വലിയ ഇതായി. അതുകൊണ്ട് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇനി കൊണ്ടുപോകുന്നു. ഒരു ദിവസം പ്രാപ്തിയായപ്പോൾ ഞാൻ കറ്റാനത്ത് പോയി ചെരുപ്പണി ചെയ്ത് അവളെ പഠിപ്പിച്ചു. പഠിപ്പിച്ച് ജോലിയും മേടിച്ചു കൊടുത്തു, കെട്ടിച്ചും വിട്ടു. ഇപ്പോൾ യാതൊരുവിധ ബാധ്യതയില്ല, സുഖമായിട്ട് ജോലി ചെയ്യുന്നു, കഴിക്കുന്നു. ദൈവം തമ്പുരാൻ യാതൊരു ഇതും വരുത്തിയിട്ടില്ല, നല്ലൊരു ശരീരം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ജീവിക്കാൻ ഒരു മൂക്കി പരി പോലും എനിക്കില്ല. മകളെയോ മരുമകനെയോ ആശ്രയിച്ച് കഴിയാൻ 70-ന്റെ പടിവാതിൽ നിൽക്കുന്ന ഈ മനുഷ്യന് താല്പര്യമില്ല. മാത്രവുമല്ല, മകളോടും മരുമകനോടും പറഞ്ഞിട്ടുണ്ടത്രേ പൊതുസ്ഥലത്ത് വെച്ച് കണ്ടാൽ അച്ഛ എന്ന് വിളിച്ച് അടുത്തേക്ക് വരരുതെന്ന്. മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് സൈക്കിളിൽ പോകുന്ന തന്നോട് സംസാരിച്ച് അവർക്കൊരു കുറച്ചിൽ വേണ്ട. അസുഖങ്ങളൊന്നും നമ്മുടെ ചൂരലിന്റെ ഏഴിലത്തോടി പോകില്ല. നോയമ്പില്ലേ 2 പെഗ് രാത്രി കഴിക്കും. പിന്നെ അടിയുറച്ച ഈശ്വര വിശ്വാസവും സൈക്കിൾ ചവിട്ടും ഒന്നിനോടും സന്ധി ചെയ്യാത്ത നിലപാടുകളും. ദിവസവും 500 രൂപ മുതൽ 1000 രൂപ വരെയാണ് ചൂരലിന്റെ വരുമാനം. കിട്ടുന്നതെല്ലാം ഒറ്റയ്ക്ക് തിന്നുകയോ ബാങ്കിൽ സൂക്ഷിക്കുകയോ അല്ല ഈ മനുഷ്യൻ. തന്നെ പോലെ തെരുവിലുള്ള നായകൾക്കും ആഹാരം നൽകുന്നത് നമ്മുടെ ചൂരലാണ്. ലാഭത്തിന്റെ കണ്ണിലൂടെ മാത്രം എന്തിനേയും നോക്കിക്കാണുന്ന ആധുനിക ലോകത്തെ അത്ഭുത മനുഷ്യനാണ് ചൂരൽ. നിലനിൽപ്പിനായി നിലപാടുകൾ മാറ്റുന്ന മനുഷ്യർക്കിടയിലെ മഹാത്ഭുതവും. തേച്ചി വെടുപ്പാക്കിയ വസ്ത്രമോ ആഡംബര വാഹനമോ എന്തിന്, കയറി കിടക്കാൻ ഒരു ഏറുമാടം പോലും സ്വന്തമായില്ലെങ്കിലും രാജപ്പൻ ഒരു മഹാമനുഷ്യൻ തന്നെയാണ്. കെട്ടുകാഴ്ചകളുടെ ഈ ലോകത്ത് വെട്ടിപ്പിടിക്കാൻ നെട്ടോട്ടം ഓടുന്ന മനുഷ്യർ കണ്ടുപഠിക്കേണ്ടത് ഈ മനുഷ്യന്റെ ജീവിതം തന്നെയാണ്. എല്ലാവരും ഒരു ജീവിക്കണം, കൈനീട്ടാൻ നടക്കാതെ നമ്മുടെ അഭിമാനം വിറ്റു തിന്നരുത്. പിന്നെ എല്ലാവരുടെയും മുന്നിൽ തലയും കുനിച്ച് കൈയും കെട്ടി മുണ്ടു കുഴിഞ്ഞിട്ട് നിൽക്കേണ്ട ഗതികളുണ്ട്. ഇതാകുമ്പോൾ ആവശ്യമില്ലല്ലോ, തൻ്റെ ഇടവായിട്ട് നടക്കാവല്ലോ, ആരും ഒന്നും പറയത്തില്ലല്ലോ. കാലം ഉരുളുകയാണ്, ഒപ്പം ചൂരലിന്റെ സൈക്കിളും. ലോകം കീഴടക്കാൻ പാഞ്ഞു പോകുന്ന മനുഷ്യർ സംതൃപ്തി തേടി അലയുമ്പോൾ ഓരോ നിമിഷവും സംതൃപ്തിയോടെ ജീവിക്കുകയാണ് ചൂരൽ.